റൂഹ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിപ്പബ്ലിക് ഓഫ് സൻ മറീനോ കൊച്ചു രാജ്യമാണ്. ഇവിടെയുള്ള ബസലിക്ക ഓഫ് സെൻറ്റ് മറീനോ ഈ പള്ളിയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇത് ബസലിക്ക ആയി കണക്കാക്കുന്നതിൻ്റെ ഒരു കാരണം ക്രിസ്ത്യൻ ആരാധനയ്ക്കുള്ള സമർപ്പണത്തിനുള്ള സ്ഥലവും വിശുദ്ധ സ്ഥാപകൻ്റെ രക്ഷാധികാരിയുടെയും അവശിഷ്ടങ്ങൾ സംരക്ഷിക്കുന്നു എന്ന പേരിലുമാണ്. രണ്ടാമത്, ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥാനപരമായ പരിപാടികൾ ആഘോഷിക്കപ്പെടുന്ന സ്ഥലവുമാണിത്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന റിപ്പബ്ലിക്കായ സെൻറ്റ് മറീനോയുടെ സ്ഥാപകനായിരുന്നു സെൻറ്റ് മറീനോ. സൗത്ത് ക്രൊയേഷ്യയുടെ മറുവശത്തുള്ള റാബ് ദ്വീപിൽ നിന്ന് പീഡനത്തിനിരയായി പാലായനം ചെയ്ത അദ്ദേഹം വ്യാപാരത്തിലൂടെ ഒരു കല്ലുപണിക്കാരനായിരുന്നുവെന്ന് പാരമ്പര്യം പറയുന്നു. പിന്നീട് അദ്ദേഹം ക്രിസ്ത്യൻ വിശ്വാസിയാവുകയും ഡീക്കനായി തീരുകയും ചെയ്തു. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അൾത്താരയുടെ മുൻവശത്തായിട്ട് തന്നെ സെൻറ്റ് മറീനോയുടെ സ്റ്റാച്ചു നമുക്ക് കാണാം. അൾത്താരയുടെ അകത്ത് സെൻറ്റ് മറീനോയുടെ ബോൺസും സ്കള്ളും സൂക്ഷിച്ചിട്ടുണ്ട്. സിൽവർ ആൻഡ് ഗോൾഡ് കലർന്ന ഭാഗത്ത് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ സ്കള്ളാണ്. സെൻറ്റ് മറീനോയുടെ ദേശീയ ഔദ്യ ദിനമായ സെൻറ്റ് മറീനോ സ്ഥാപിച്ച വർഷത്തിൻ്റെ സ്മാരകാർത്ഥം സെപ്റ്റംബർ 3 അദ്ദേഹത്തിൻ്റെ സ്മരണ ദിവസവും. ഐതിഹ്യം അനുസരിച്ച് 366 ശൈത്യകാലത്ത് അദ്ദേഹം മരിച്ചു. സെൻറ്റ് മറീനോ എന്ന റിപ്പബ്ലിക് രാജ്യം സന്ദർശിക്കുന്നവർ ഈ ബസലിക്കയിൽ കടന്നു വരാതെ പോകാറില്ല. നമ്മളിവിടെ വരുമ്പോൾ നിരവധി ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും.